സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് മിനാർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും മറ്റൊരു മോക് ടെസ്റ്റാണ് നാൽപ്പത് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് അനുബന്ധ വിവരങ്ങളും അതുപോലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടെ നാൽപ്പത് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും എൽ ഡി സി മെയിൻ പരീക്ഷയ്ക്കും അതുപോലെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്കും ഉപയോഗിക്കാം അപ്പോൾ പരീക്ഷകളൊക്കെ നമ്മളെ ഫാസ്റ്റായിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പരീക്ഷ മാറ്റിവയ്ക്കാനുള്ള ചാൻസ് ഒന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ പഠനം തുടങ്ങാത്തവർ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നല്ല രീതിയിൽ പഠനം തുടങ്ങുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഓപ്ഷൻ സി തണ്ണീർത്തടവും വെള്ളവും എന്നതായിരുന്നു വെറ്റ് ലാൻഡ്സ് ആൻഡ് വാട്ടർ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടവും വെള്ളവും അല്ലെങ്കിൽ വെറ്റ് ലാൻഡ്സ് ആൻഡ് വാട്ടർ പിന്നെ അതുപോലെ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് അതുപോലെ ഫ്രണ്ട്സ് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള പി എസ് സി വിന്നർ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസ്സുകളാണ് ഈ കിസ്സുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് കിസ്സുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആടുഫാം നിലവിൽ വരുന്ന ജില്ലയേത് ഓപ്ഷൻ ഡി കാസർഗോഡ് ജില്ലയിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ഉടമസ്ഥയിലുള്ള ആടുഫാം നിലവിൽ വരുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബേഡടുക്കയിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബേഡടുക്കയിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക യുദ്ധ അഭ്യാസ് ട്വൻ്റി എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യമേത് ഓപ്ഷൻ എ അമേരിക്കയാണ് യുദ്ധ അഭ്യാസ് ട്വൻ്റി എന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യമാണ് അമേരിക്ക അപ്പോൾ യുദ്ധ അഭ്യാസ് എന്ന സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നത് എല്ലായ്പ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിലാണ് ഇനി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യുദ്ധ അഭ്യാസ് നടന്നത് എവിടെ രാജസ്ഥാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യുദ്ധ അഭ്യാസ് നടന്നത് രാജസ്ഥാനിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിലെ ആദ്യ ലിഥിയം റിഫൈനറി നിർമ്മിക്കുന്ന സംസ്ഥാനമേത് ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ആദ്യ ലിഥിയം റിഫൈനറി നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ബി എസ് എൻ എല്ലും എസ് ബി ഐയും ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ ബി ഭാരത് ഇൻസ്റ്റാപേ എന്നതാണ് ബി എസ് എൻ എല്ലും എസ് ബി ഐയും ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമാണ് ഭാരത് ഇൻസ്റ്റാ പേ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആഗ്നേയ ഗ്രന്ഥിയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമേത് ഓപ്ഷൻ സി പ്രമേഹമാണ് ആഗ്നേയ ഗ്രന്ഥിയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം അപ്പോൾ ആഗ്നേയ ആഗ്മേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥി ഇനി അതുപോലെ ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്താണ് നീലവൃത്തമാണ് ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോയാണ് നീലവൃത്തം ഇനി അതുപോലെ ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനമാണ് നവംബർ പതിനാല് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പേവിഷം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ എ തലച്ചോറിനെയാണ് പേവിഷം ബാധിക്കുന്നത് തലച്ചോറിനെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാർ ഓപ്ഷൻ ഡി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് ക്ഷേത്ര വിളംബരം എഴുതി തയ്യാറാക്കിയതാരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ഏത് ഓപ്ഷൻ സി നിവർത്തന പ്രക്ഷോഭമാണ് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഇനി ഈ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അതുപോലെ നമുക്കറിയാം തിരുവിതാംകൂർ പി എസ് സി രൂപീകൃതമാകാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭമാണ് തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണം ഏത് ഓപ്ഷൻ സി വയലിനാണ് വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണമാണ് വയലിൻ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് ഓപ്ഷൻ എ ഗിഫോഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് ഇനി നമുക്കറിയാം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടിയുടെ വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പം നമ്മൾ പറഞ്ഞു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്നാൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ് അഞ്ചു തെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ ഏത് ഓപ്ഷൻ ബി എച്ച് എം എസ് തൽവാറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പലാണ് എച്ച് എം എസ് തൽവാർ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാവിക കലാപം നടന്നത് എവിടെയാണ് മുംബൈയിലാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഇനി അതുപോലെ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് എന്ന് എന്ന് ചോദിച്ചാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് അല്ലെങ്കിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇനി അതുപോലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നതെന്നാണ് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിനാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് മുപ്പതിന് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ പറഞ്ഞതാര് ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദനാണ് പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ പി ടി ഉഷയാണ് ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് പി ടി ഉഷ അതുപോലെ നമുക്കറിയാം പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ് പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് അതുപോലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് പി ടി ഉഷ തന്നെയാണ് ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നതും പി ടി ഉഷ ഇനി അതുപോലെ പി ടി ഉഷയുടെ പരിശീലകൻ ഈ അടുത്ത കാലത്ത് മരിച്ചു പോയത് ആരായിരുന്നു ഒ എം നമ്പ്യാർ ആയിരുന്നു പി ടി ഉഷയുടെ കായിക പരിശീലകനായിരുന്നു ഒ എം നമ്പ്യാർ ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക നാഷണൽ സർവീസ് സ്കീം ഏത് നേതാവിൻ്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നിലവിൽ വന്നതാണ് ഓപ്ഷൻ സി മഹാത്മാഗാന്ധിയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നിലവിൽ വന്നതാണ് നാഷണൽ സർവീസ് സ്കീം മഹാത്മാഗാന്ധിയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നിലവിൽ വന്നതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ലോക ബാങ്ക് ബക്കർലി പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം ഏത് ഓപ്ഷൻ സി പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ലോകബാങ്ക് ബക്കർലി പഠന പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പെരിയാർ അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ തന്നെ അതുപോലെ തുടക്കത്തിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നറിയപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ് പെരിയാറാണ് തുടക്കത്തിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി എന്നറിയപ്പെട്ട കേരളത്തിൻ്റെ വന്യജീവി സങ്കേതമാണ് പെരിയാർ അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രവും പെരിയാർ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ പതിനെട്ടാമത്തെ ക്വസ്റ്റ് നോക്കുക സ്വർണം വജ്രം എന്നിവയുടെ നിക്ഷേപങ്ങളുള്ള ഇന്ത്യയിലെ പീഠഭൂമി ഏത് ഓപ്ഷൻ സി ഗോൾ കൊണ്ട പീഠഭൂമിയാണ് സ്വർണം വജ്രം എന്നിവയുടെ നിക്ഷേപമുള്ള ഇന്ത്യയിലെ പീഠഭൂമിയാണ് ഗോൾ കൊണ്ട പീഠഭൂമി പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് യുദ്ധഭൂമിയെ ഓപ്ഷൻ എ സിയാച്ചിനാണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ് നമുക്കറിയാം മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് ഏതാണ് സിയാച്ചിനാണ് മൂന്നാം ധ്രുവം എന്ന് അറിയപ്പെടുന്നത് സിയാച്ചനാണ് അതുപോലെ ലോകത്തിലെ ഉയരം കൂടിയ ഹിമപീഠഭൂമി ഏതാണ് സിയാച്ചനാണ് ലോകത്തിലെ ഉയരം കൂടിയ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമിയാണ് സിയാച്ചിൻ ഇനി അതുപോലെ റോസാപൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമി ഏതാണ് സിയാച്ചനാണ് റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഏഴ് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത് ഓപ്ഷൻ ഡി മുംബൈ ആണ് ഏഴ് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് മുംബൈ നമുക്കറിയാം ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് അതുപോലെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആണ് ഇനി അതുപോലെ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് അതുപോലെ ഇന്ത്യയുടെ കോട്ടണോ പോളീസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ആണ് ഇന്ത്യയുടെ കോട്ടണോ പോളീസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ആണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷൻ സി സിലിണ്ട്രിക്കൽ ലെൻസാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിതയാര് ഓപ്ഷൻ സി ആരതി സാഹയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി നീന്തിക്കിടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ ഇനി അതുപോലെ ഇംഗ്ലീഷ് ചാനൽ നീന്തി നീന്തിക്കിടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ആണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി നീന്തിക്കിടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് മിഹിർസെൻ അതുപോലെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര് ബച്ചേന്ദ്രി പാലാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബച്ചേന്ദ്രിപാൽ അതുപോലെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വികലാംഗയായ ഇന്ത്യൻ വനിത ആരാണ് അരുണിമ സിൻഹയാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വികലാംഗയായ ഇന്ത്യൻ വനിതയാണ് അരുണിമ സിൻഹ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷൻ ഡി എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ബി ലഖ്നൌവിലാണ് ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലക്നൗ ഉത്തർപ്രദേശിൽ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ഐരാപുരത്താണ് ഐരാപുരം എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഐരാപുരം എറണാകുളം ജില്ല നമുക്കറിയാം ഇന്ത്യയിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ് അതുപോലെ റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ് ഇനി അതുപോലെ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് നമുക്കറിയാം കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാർ ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചിന്താമണികർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ എ പശ്ചിമ പശ്ചിമബംഗാളിലാണ് ചിന്താമണികർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്താണ് അതുപോലെ എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ് വേടൻ താങ്കൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ തമിഴ്നാട്ടിലാണ് വേടൻ താങ്കൾ പക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് അതുപോലെ നൽസരോവർ പക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് നൽസരോവർ പക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ ഇനി അതുപോലെ സുൽത്താൻപൂർ പക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഹരിയാനയിലാണ് സുൽത്താൻപൂർ പക്ഷ്യസങ്കേതം ഹരിയാനയിൽ ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗുലാംഗിരി എന്ന പുസ്തകം ആരുടേതാണ് ി ജ്യോതി റാവു ഫുലയുടേതാണ് ഗുലാംഗിരി എന്ന പുസ്തകം ജ്യോതി റാവു ഫുലയുടേത് നമുക്കറിയാം സത്യശോധക് സമാജിൻ്റെ സ്ഥാപകനാണ് ജ്യോതി റാവു ഫുലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഇനി അതുപോലെ ഗുലാംഗിരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അടിമത്തം എന്നതാണ് ഗുലാംഗിരി എന്ന വാക്കിൻ്റെ അർത്ഥം അടിമത്തം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടാകമേത് ഓപ്ഷൻ ബി ഹുസൈൻ സാഗർ തടാകമാണ് ഹൈദരാബാദിനെയും സെക്കന്ദ്രാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം നമുക്കറിയാം ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ ഹുസൈൻ സാഗർ തടാകത്തിലാണ് ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഹുസൈൻ സാഗർ തടാകത്തിൽ എവിടെയാണ് ഹുസൈൻ സാഗർ തടാകം ഹൈദരാബാദിലാണ് തെലങ്കാനയിലാണ് ഹുസൈൻ സാഗർ തടാകം മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക പ്രബുദ്ധ ഭാരതം എന്ന ഇംഗ്ലീഷ് മാസിക ആരംഭിച്ചതാരും ഓപ്ഷൻ എ വിവേകാനന്ദനാണ് പ്രബുദ്ധ ഭാരതം എന്ന ഇംഗ്ലീഷ് മാസിക ആരംഭിച്ചത് വിവേകാനന്ദൻ അതുപോലെ ഉദ്ബോധൻ എന്ന ബംഗാളി മാസിക ആരംഭിച്ചതും വിവേകാനന്ദനാണ് ഉദ്ബോധൻ എന്ന ബംഗാളി മാസിക ആരംഭിച്ചത് വിവേകാനന്ദൻ മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏതാണ് ഓപ്ഷൻ സി കോ വാറൻഡോ റിട്ടാണ് അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ടാണ് കോ വാറൻ്റോ റിട്ട് അപ്പോൾ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതികൾ ഏതൊക്കെയാണ് ഹൈക്കോടതികളും സുപ്രീം കോടതിയുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ള കോടതികളാണ് ഹൈക്കോടതികളും സുപ്രീം കോടതിയും ഇനി അതുപോലെ കോ വാറൻ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ത് അധികാരം എന്നതാണ് കോ വാറൻ്റോ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് എന്ത് അധികാരം മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായ ഏക വ്യക്തി ആര് ഓപ്ഷൻ ബി എം എ അൻസാരിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻറ്റായ ഏക വ്യക്തിയാണ് എം എ അൻസാരി ഇനി അതുപോലെ കോൺഗ്രസ്സിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരാണ് ബദ്രുദ്ദീൻ തയാബ്ജി ആണ് കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആണ് ബദ്രുദ്ദീൻ തയാബ്ജി അതുപോലെ കോൺഗ്രസിലെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ് ഹക്കീം അജ്മൽ ഖാൻ ആണ് കോൺഗ്രസിലെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഹക്കീം അജ്മൽ ഖാൻ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച വർഷമേത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചതാർ ഓപ്ഷൻ സി സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജി നമുക്കറിയാം ബംഗാൾ വിഭജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിഭജിച്ചത് ആരാണ് അന്നത്തെ വൈസ് റോയ് കഴ്സൻ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൻ പ്രഭു ഇനി ബംഗാൾ വിഭജന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ ഡി സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് നമുക്കറിയാം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ് എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ചാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അതുപോലെ ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് എം വിശ്വേശ്വരയ്യ തന്നെയാണ് ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക നൌജവാൻ ഭാരതസഭ എന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി ആരായിരുന്നു ഓപ്ഷൻ എ ഭഗത് സിംഗ് ആയിരുന്നു നൗജവാൻ ഭാരതസഭ എന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി ഭഗത് സിംഗ് അതുപോലെ നൗജവാൻ ഭാരതസഭ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് നൌജവാൻ ഭാരതസഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഏത് നാട്ടുരാജ്യവുമായാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബനാറസ് ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ഓപ്ഷൻ സി ഔധ് നാട്ടുരാജ്യവുമായാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബനാറസ് ഉടമ്പടിയിൽ ഏർപ്പെട്ടത് ഔധ് നാട്ടുരാജ്യവുമായാണ് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അതുപോലെ എഴുപത്തി അഞ്ച് എന്നീ രണ്ട് വർഷങ്ങളിൽ ബനാറസ് ഉടമ്പടികൾ നടന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലും എഴുപത്തി അഞ്ചിലും ബനാറസ് ഉടമ്പടികൾ ഒപ്പുവയ്ക്കപ്പെട്ടു മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക യുഗാന്തർ എന്ന പ്രസിദ്ധീകരണം പറയുന്നവയിൽ ഏത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി അനുശീലൻ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു യുഗാന്തർ എന്ന പ്രസിദ്ധീകരണം അനുശീലൻ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി അതുപോലെ ഭവാനി മന്ദിർ എന്ന ലഘുലേഖയും അനുശീലൻ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഭവാനി മന്ദിർ എന്ന ലഘുലേഖയും അനുശീലൻ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ലാസ്റ്റ് ഓസ്റ്റ്യൻ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരായിരുന്നു ഓപ്ഷൻ ബി ചാൾസ് മെറ്റ്കാഫ് ആയിരുന്നു ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആണ് ചാൾസ് മെഡ്കാഫ് കാരണം പത്രമാധ്യമങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആണ് ചാൾസ് മെഡ്കാഫ് സോ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് ചാൾസ് മെറ്റ്കാഫ് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ ഫ്രണ്ട്സ് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള പി എസ് സി വിന്നർ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന് നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കിസ്സുകളാണ് ഈ കിസ്സുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് കിസ്സുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക